നല്ല തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള മീൻകറി ആയിട്ടാണ് വന്നേക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മീൻകറിയാണിത്. അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കാന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള നല്ല തൃശ്ശൂർ സ്റ്റൈൽ ആയിട്ടുള്ള മീൻകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോ മീൻ എടുത്തിട്ടുണ്ട്. വലിയ മീനാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഇതിപ്പോ ഞാൻ യൂസ് ചെയ്തേക്കുന്നത് കിങ് ഫിഷ് ആണ്. കണ്ടോ, അതിന്റെ സ്കിന്നൊക്കെ കളഞ്ഞ ഇതുപോലെ അരിഞ്ഞു വെച്ചേക്കുകയാണ്. നിങ്ങൾക്ക് ഏത് ഫിഷ് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷെ വലിപ്പമുള്ള മീനിനാണ് തേങ്ങാപ്പാൽ ഒഴിച്ചു വെക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക. ചെറിയ മീനൊക്കെ തേങ്ങ അരച്ചു വെക്കേണ്ടതായിരിക്കും നല്ലത്. അത് ഞാൻ മുമ്പൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള മീൻകറിക്ക് വേണ്ടിയിട്ട് ഫിഷ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് ഇതൊന്ന് പരട്ടി വെക്കാം. ഇതിലേക്ക് ഞാൻ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഇടുകയാണ്. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഒരു കാൽ ടീസ്പൂണിലും താഴെ മാത്രം ഉപ്പ് ഞാൻ ആഡ് ചെയ്യാണ്. കുറച്ച് ഉപ്പ് മാത്രം ആഡ് ചെയ്താൽ മതി, കാരണം കറിയിൽ നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാനുള്ളതാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ മീൻകറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ ഫിഷ് നേരിട്ട് കറിയിലേക്ക് ഇടാറാണ് പതിവ് അല്ലെ. ഇതുപോലെ പരട്ടിയൊന്നും വെക്കാറില്ല. അങ്ങനെ വെക്കണം നിർബന്ധമൊന്നുമില്ല. ഇതിപ്പോ ഞാൻ അങ്ങനെ വെച്ചത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് ഈ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് ഫിഷിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമ്മുടെ ഫിഷ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഇപ്പൊ ചട്ടിയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് പാത്രം വേണമെങ്കിലും യൂസ് ചെയ്യാം. നോൺ സ്റ്റിക്ക് ആയിട്ടുള്ള പാത്രമോ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു ചട്ടി ഉണ്ട്. അതുകൊണ്ട് മീൻകറിക്കാവുമ്പോ കുറച്ചും കൂടെ ചട്ടിയിൽ വെച്ചാൽ നന്നായി ഉണ്ടാവുന്നുള്ളതുകൊണ്ട് ഞാൻ ചട്ടി എടുത്തേക്കാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ചെറുള്ളി അരിഞ്ഞതോ അതോ അല്ലെങ്കിൽ ചതച്ചതോ ഇട്ട് കൊടുത്താൽ മതി. ഞാനൊരു 6 ചെറുള്ളി അരിഞ്ഞിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാൻ പോവാണ്. കണ്ടോ, ഇതിപ്പോ ഞാൻ എന്റെ കയ്യിലുള്ള ചൈനീസ് ഇഞ്ചിയാണ്. അതുകൊണ്ട് കുറച്ചധികം ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ നല്ല ഇഞ്ചി ഉണ്ടെങ്കിൽ കുറച്ചിട്ട് കൊടുത്താൽ മതി. ഇതിൽ ഇഞ്ചി ഞാനിപ്പോ വലിയ കഷ്ണമായിട്ടാണ് ഇട്ടേക്കുന്നത്. ഇഞ്ചി കടിക്കേണ്ടത് അത്ര ഇഷ്ടമില്ലാത്തവര് ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി. വലിയ കഷ്ണങ്ങളാക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയുന്നു പെട്ടെന്ന് എടുത്തു മാറ്റാൻ എളുപ്പമുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കൈവച്ച് ഉടച്ചു കൊടുക്കാം. ഇങ്ങനെ ചെയ്യണം, നിർബന്ധമൊന്നുമില്ല. കുറച്ചും കൂടെ ഉള്ളിയുടെയും ഇതിന്റെയൊക്കെ എസൻസ് ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഇങ്ങനെ ചെയ്യണത്. ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കാൻ പോണത് പച്ചമുളകാണ്. പച്ചമുളക് ഇപ്പൊ എന്റെ നീളത്തിലുള്ള പച്ചമുളകാണ് ഉള്ളത്. അതിനത്ര എരിവുണ്ടാവില്ല അല്ലെ. നാടൻ മുളകാണ് നിങ്ങളുടെ ഉള്ളതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് മാത്രം ആഡ് ചെയ്താൽ മതി, കാരണം നല്ല എരിവുണ്ടാവും നാടൻ മുളകിന്. കണ്ടോ, ഞാൻ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് നടുവേ കീറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്കിനിത് അടുപ്പത്തേക്ക് വെച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ. കാശ്മീരി മുളക് പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ നല്ല മുളക് പൊടി ആഡ് ചെയ്താലും മതി. നമ്മൾ കറിയിൽ തേങ്ങാപ്പാലൊക്കെ ഒഴിക്കുന്നതാണ്, അപ്പൊ അതിന്റെ കറിയുടെ കളറ് വല്ലാണ്ട് മങ്ങിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ കറിക്ക് കുറച്ചും കൂടെ നല്ല കളർ കിട്ടും. നല്ല മുളക് പൊടി ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മുളക് പൊടിക്ക് കാശ്മീരി ചില്ലി പൗഡറിനേലും നല്ല എരിവുണ്ടായിരിക്കും. അപ്പൊ നമ്മളിപ്പോ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടു. അതിന് പകരമായിട്ട് നല്ല മുളക് പൊടി ആഡ് ചെയ്യുന്ന 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ആഡ് ചെയ്യാം. മല്ലിപ്പൊടി 1/4 ടീസ്പൂൺ കൂടെ ഞാൻ ആഡ് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. 1/4 ടീസ്പൂൺ ഉപ്പ്. ഇനി നമുക്ക് ഇതിന്റെ മുകളിലായിട്ട് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇതിപ്പോ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ചൊരു 5 മിനിറ്റ്സ് നന്നായിട്ട് തിളപ്പിക്കാം. ഇപ്പൊ നമ്മൾ അടച്ചു വെച്ചിട്ടൊരു 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് പുളിയാണ്. പുളി എന്ന് പറയുന്നത് കൊടംപുളി ഉണ്ടെന്നുണ്ടെങ്കിൽ കൊടംപുളി ഒന്ന് വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം ആ വെള്ളം കൊടംപുളിയും അടക്കം ഒഴിച്ചു കൊടുക്കുക. കൊടംപുളി ഇല്ല എന്നുണ്ടെങ്കിൽ വാളംപുളി ആഡ് ചെയ്താലും മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ മാങ്ങ ആഡ് ചെയ്യാം. പക്ഷെ ഇങ്ങനത്തെ ഫിഷ് കറിക്ക് മാങ്ങയെക്കാളും നല്ലത് പുളി തന്നെയായിരിക്കും. ഇപ്പൊ എന്റെ കയ്യിൽ കൊടംപുളി ഇല്ല, അതുകൊണ്ട് ഞാൻ വാളംപുളി നന്നായിട്ട് കുതിർത്ത് അതിന്റെ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ഇനി ഇത് നമുക്ക് തുറന്നു വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. കുറച്ച് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പൊ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. തേങ്ങാപ്പാൽ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സെക്കൻഡ് പാലാണ് ആദ്യം ആഡ് ചെയ്യേണ്ടത്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ തേങ്ങാപ്പാല് പെട്ടെന്ന് തന്നെ പിരിഞ്ഞു പോകും. അതുകൊണ്ട് നമുക്ക് സെക്കൻഡ് പാലെടുത്തതിന് ശേഷം അത് ആദ്യം ആഡ് ചെയ്യാം. തേങ്ങ അരച്ചിട്ട് തന്നെ തേങ്ങാപ്പാൽ എടുക്കാൻ നിർബന്ധമൊന്നുമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പൊടി കലക്കിയിട്ടായാലും യൂസ് ചെയ്യാം. അതുമല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പാക്കറ്റിൽ തേങ്ങാപ്പാൽ അങ്ങനെ വാങ്ങാൻ കിട്ടൂല്ലേ, അത് ആഡ് ചെയ്താലും മതി. പാക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന തേങ്ങാപ്പാലാണെന്നുണ്ടെങ്കിലും അത് ആദ്യം ഒന്ന് ലൂസ് ആക്കിയതിന് ശേഷം, എന്നുവെച്ചാൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ആദ്യം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ സെക്കൻഡ് പാൽ ഒഴിക്കുന്ന പോലെ തന്നെ അത് കുറച്ച് തിക്നെസ് കുറഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ തിക്ക് ആയിട്ടുള്ള പാല് നമുക്ക് ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് സെക്കൻഡ് പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ ഏകദേശം 1/4 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്, അത് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ സെക്കൻഡ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തിളപ്പിക്കാം. തിളപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ കുറെ നേരം തിളക്കേണ്ട, ഇത് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഫിഷ് ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇതിപ്പോ നന്നായിട്ടൊന്ന് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഫിഷ് ഇട്ട് കൊടുക്കാം. അപ്പൊ ഫിഷ് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇതില് ഉപ്പും അതുപോലെ തന്നെ പുളിയൊക്കെ കറക്റ്റ് അല്ലേ എന്ന് നോക്കുക. എരിവും നോക്കുക കേട്ടോ. എരിവ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ 2 പച്ചമുളക് കീറിട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ എല്ലാം പരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഫിഷില്. ഇനി മീൻ ഇതിലേക്ക് ഓരോ കഷ്ണങ്ങളായിട്ട് ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം. മീനൊക്കെ ഉടയാണ്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് തിളപ്പിക്കാം. ഏകദേശം 1-5 മിനിറ്റ് നന്നായി തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിന്റെ മുകളിലേക്കായിട്ട് ഞാൻ കുറച്ച് കറിവേപ്പില വെതറി കൊടുക്കാൻ പോവാണ്. ഇപ്പൊ ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇപ്പൊ നമുക്കൊന്ന് തുറന്നു നോക്കാം. കണ്ടോ, നമ്മുടെ ഫിഷ് ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടോ, ഇനി നമുക്ക് ഇതൊന്ന് തുറന്നു വെച്ച് തന്നെ തിളപ്പിക്കാം. അപ്പൊ ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടും. അപ്പൊ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റിയതിന് ശേഷം മാത്രം നമുക്ക് 1/2 പാൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ ഇതിലെ വെള്ളമൊക്കെ കുറച്ചൊന്ന് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 പാൽ ഒഴിച്ചു കൊടുക്കാം. 1/4 ഗ്ലാസ് 1/2 പാൽ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് കൂടുതൽ നേരം വെക്കേണ്ട. കൂടുതൽ നേരം തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്കിനി ഇത് ഓഫ് ചെയ്ത് വെക്കാം. അപ്പൊ നമുക്കിനി ഇതിലേക്ക് വറുത്തൊഴിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്, ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഈ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ചെറുള്ളി വട്ടത്തില് അരിഞ്ഞത്, കണ്ടോ ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഞാൻ ഏകദേശം 4 ചെറുള്ളി ഇങ്ങനെ റൗണ്ട് ആയിട്ട് അരിഞ്ഞിട്ടുണ്ട്, അതാണ് ഇട്ട് കൊടുക്കാൻ പോണത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മൂത്ത് വരണ വരെ മിക്സ് ചെയ്ത് കൊടുക്കാം.
അപ്പൊ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് തുടങ്ങുമ്പോൾ നമുക്ക് ഒരു തണ്ട് കറിവേപ്പില ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനിയിപ്പോ നമുക്ക് ഉള്ളി മൂപ്പിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാണ്ട് അതുപോലെ തന്നെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട് അല്ലെ, ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടും ഞാൻ പുതിയ പുതിയ റെസിപ്പീസ് ഇടുമ്പോൾ. അപ്പൊ വേറൊരു ദിവസം വേറൊരു റെസിപ്പി ആയിട്ട് വരുന്നവരെ ബൈ.